ഇനി ആളുകൾ കയ്യേറിയ സ്ഥലങ്ങള് നമ്മളായിട്ട് തന്നെ പോയിട്ട് പൊട്ടിച്ച് കളയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇത് ആ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. ആ വീട്ടിലത്തെ ബക്കറ്റാണ് ഈ ഒഴുകി പോണത്. കണ്ടോളൂ കണ്ടോളൂ, ഇത് നേരെ പുഴയിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഇതാണ് അവസ്ഥ. കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ, ഇതാ വരുന്ന ഫിനോയിൽ കുപ്പി. ഈ വീട് ഒരു അരമണിക്കൂറിനുള്ള ഒഴുകി പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇവിടെ ഒരു കിണറുണ്ട്, അതാരും കാണൂല. അമ്മാതിരി വെള്ളമായിട്ടുണ്ട്. ഒഴുകി വരും നോക്ക്. ഈ വരുന്ന വഴി നായി നടന്നു പോണ ഈ വഴിയാണ് ശരിക്ക് ഇങ്ങോട്ട് വെള്ളം ഒഴുകി വിടാനുള്ള ഏക ഒരു സ്ഥലം. ഓ, ശക്തമായ ഒഴുക്കാട്ടോ, വേറെ വഴികളൊന്നുമില്ല. ഇത് പ്രൈവറ്റാണ് ആൾക്കാർ. ഓക്കെ, കണ്ടോ ഈ സ്ഥലം കണ്ടില്ലേ, ഇത് മണ്ണിട്ട് ഉയർത്തിക്കുക. ആ വയലിനേക്കാൾ എത്രയോ ഉയർത്തിന് മണ്ണാണ് ഇത് ഫുള്ള്. ഇതൊക്കെ പാടാണ്. ഇതിപ്പോൾ ഓരോ ആളുകൾ കയ്യേറി ഇതൊക്കെ പാടം തൂർത്ത് ഇതാക്കി നടക്കാൻ പറ്റില്ല. താന്ന് പോവാ. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെട്ടിയിട്ട് നേരെയാക്കാൻ നോക്കാൻ പറ്റണില്ല. ഭയങ്കരമായിട്ട് താഴ്ന്നു പോയോണ്ടിരിക്കുക, അതാണ് അവസ്ഥ. കണ്ട ഇത് വഴി പോകേണ്ട വെള്ളമാണ്. അത്രയും വെള്ളം ആ വഴിയിലൂടെ ഒഴുകി പോണത്. ഇതിനി കഴുകി അല്ലെങ്കിൽ ഒന്ന് കൊത്തി വൃത്തിയാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം എന്താ പറയുക, മണ്ണിട്ട് നിരത്തിയിട്ടുണ്ട്. അത് 10-60 സെന്റ് സ്ഥലം ഇതേപോലെ മണ്ണിട്ട് നിരത്തി. നമ്മളെ ആരാണ് ഇതിനൊക്കെ അനുമതി കൊടുക്കണമെന്ന് അറിയില്ല. പഞ്ചായത്തിന് അനുമതി കിട്ടാതെ ഈ ഭൂമിയൊക്കെ വയലിൽ നിന്നും എങ്ങനെ ഇതാവുമെന്ന് അറിയില്ല. ഇത് ഒരു എല്ലി പോണൊക്കെ ഇവിടുന്ന് ഒലിച്ചൊരു പാവം. രക്ഷപ്പെട്ട വേറെ വഴിയില്ല. അങ്ങോട്ട് പോ. ഓക്കെ, എവിടുന്നോ ഒഴുകി വരികയാണ്. അപ്പൊ ഇതേപോലെ പല ഇഴജന്തുക്കളൊക്കെ ഇതിൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് നമ്മളെ വീട്ടിൽ നിന്നുള്ള അവസ്ഥയാണ്. പൊട്ടിക്കാൻ പറ്റൂല, പൊട്ടിക്കാനേ ഫുള്ള് മണ്ണിട്ട് നികത്തിക്കണ്. അയ്യോ, ഒഴുക്ക് സഹിക്കാൻ പാമ്പൊക്കെ വരികയാണോ. പൊട്ടിക്കാനൊരു വഴിയില്ല കേട്ടാ, പൊട്ടിക്കാൻ പറ്റൂല. ഇത് ഫുള്ള് മണ്ണിട്ട് നികത്തി. ഇവിടെ തോടില്ല. നീ ശരാ, എന്തൊക്കെ വന്ന് ഒഴുകി കാലിൽ നല്ല. ആ ഇവിടെ ഒന്നുമില്ല. വന്ന് നോക്കിയ അപ്പൊ ഞാൻ പോയി നോക്കിയിട്ടേ. ഇത് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തട്ടെ, അതിനു വേണ്ടി ഒരു വീഡിയോ എടുക്കാം. ഒഴുക്കൊക്കെ എന്ത് ശക്ത. ഇതുവരെയാണ് നടക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് നടക്കുമ്പോ ആ ചെടികൾ അവിടെ നിന്ന് നടക്കാൻ പറ്റില്ല. താഴ്ന്നു പോവാ. ഫുള്ളും മണ്ണിട്ട് നികത്തിയിട്ടേ ഇങ്ങോട്ട് നടക്കാനില്ല. ഇവിടെ താഴ്ന്നു. ഞാൻ അവിടെ എന്തെങ്കിലും പൊട്ടിച്ചോടുക്കാം. ജെ സി ബിക്ക് കൊടുന്ന ഒരു ദിവസം പണി എടുക്കേണ്ടി വരും. ഇതിപ്പോ ഇതേനെ തോട് വേണമെങ്കിൽ നമ്പർ ഉണ്ടാവും വിളിക്കാനും. ഒരു ഐഡിയ ഇല്ല. ഇതെന്തൊരു കഷ്ടം. എങ്ങനെ ഇതിനെ വെള്ളം ഒഴുകി പോവാ. അത്ര വെള്ളം എന്ത് ശക്തിയിലെ വരുന്നോക്ക്. വെള്ളം ഒഴുക്കിയുടെ ഇതിനെ വഴിയില്ല. അതൊക്കെ മൂടി പോയിക്കണ്. അത് അയാളെ നമ്പറിന്റെ ഒന്ന് വിളിച്ചാലേ അവിടെ അവരെ ഇന്ത്യക്കാരൻ്റെ നമ്മളെ നാട്ടിലൂടെ വെള്ളം അത്യാവശ്യം നല്ല വെള്ളം ഒഴുകി പോയിരുന്ന സ്ഥലമാണ്. ഇവിടെ ഒന്നും വെള്ളം അങ്ങനെ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ ഭൂമി ആളുകൾ ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തി പാടം നികത്തിയിട്ടാണ് ഇത്ര അധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എത്രയും കേട്ടോ. ഇതതിന് ശേഷമാണ് ഇവര് ഇങ്ങനെ താക്കിയത്. അതുവരെ ഒന്ന് പോയോ കേട്ടോ. അവിടെ എന്താ അവസ്ഥ. ഹൈക്കോട്ട് വിട്ടി ഇരിക്കട്ടെ. അണ്ണാ ഇതൊരു സാധ വഴിയാ, ഇതൊരു തോടല്ല. പക്ഷെ തോട് കണക്കായിട്ടുണ്ട് നമ്മളെ വഴിയൊക്കെ. ഇത് ഏത് തരത്തിലാണ് ഗവൺമെന്റ് ഇതിൽ ഇടപെടാൻ കഴിയുമെന്നറിയില്ല. തോണി വാങ്ങേണ്ടി വരുമോ, തോണി വാങ്ങേണ്ടി വരുമെന്ന് പറയുന്നത്. ആ കാറാണ് അതിന്റെ സൈലൻസർ എന്തെങ്കിലും ചെയ്തോ, വെള്ളം കയറും. അത് കാറൊക്കെ എന്താവുന്നൊരു പിടി. നടക്കാൻ പോലും പറ്റില്ല, അത്ര വെള്ളാ. ഈ വീട്ടുകാരൊക്കെ എങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തിറങ്ങ അവസ്ഥ. ഇതാ അയ്യോ, സൈലൻസറിൽ വെള്ളം കയറും. ഈ വണ്ടിയൊക്കെ ഇപ്പൊ കേടുവരാൻ സാധ്യതയുണ്ട്.
വെള്ളം കയറിയ ദോരത്തരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. വെള്ളം കയറി. ഏത് കാറ് സൈലൻസറിലൂടെ വെള്ളം കയറിയണോക്ക്? അതില് വെള്ളം കയറുന്ന ഓട്ടോ അടയ്ക്കണം. അതില് വെള്ളം കയറിയാൽ വണ്ടി ഓഫ് ആവും, പിന്നെ ഓണാവൂല. ഒരു